ചിങ്ങക്കൂർ ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം കണ്ടകശനിയുടെയും അഷ്ടമത്തിൽ രാഹുവിൻ്റെയും അതുപോലെ രണ്ടിൽ സഞ്ചരിക്കുന്ന കേതുവിൻ്റെയും ദോഷങ്ങൾ പ്രത്യേകമായിട്ട് ചിങ്ങക്കൂറുകാർ ഓർക്കണം തങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ തങ്ങളുടെ പ്രവൃത്തികൾ ഇതൊക്കെ തന്നെ നേരായ രീതിയിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണമെന്നില്ല അതുകൊണ്ട് തന്നെ വാക്കുകൊണ്ടോ ദോ ജീവന കൊണ്ടോയൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദോഷം പാരുഷ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വാക് പാരുഷ്യം ദണ്ഡപാരുഷ്യം എന്നൊക്കെ നമ്മുടെ പുരാണ ഇതിഹാസ പുസ്തകങ്ങളിലൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം തന്നെ വാക്കുകൊണ്ടൊരാളെ പരുഷമായി ദ്രോഹിക്കുക എന്ന അർത്ഥമാണ് അപ്പോൾ ചിലപ്പോൾ ഈ പറയുന്ന നക്ഷത്രക്കാർ വളരെ സ്മൂത്തായ കാര്യങ്ങളായിരിക്കും പറയുന്നതെങ്കിലും കേൾവിക്കാരുടെ മനസ്സിലും ബുദ്ധിയിലും അത് നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഓപ്പോസിറ്റായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കും കൊടുക്കുക അതുകൊണ്ട് അങ്ങേയറ്റം കരുതലോടുകൂടി പ്രാർത്ഥനയോടുകൂടി ഓരോ വ്യക്തിയോടും ഇടപെടുക തങ്ങളുടെ വാക്കുകൾ അങ്ങേയറ്റം ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതുപോലെ ശരീരത്തിൽ വിഷജന്യമായ അലർജി അസുഖങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ വിഷജന്തുക്കൾ നമ്മളെ ഈ നക്ഷത്രക്കാരെ കടിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ആക്രമണം ചെയ്യുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് പാമ്പ് ഉൾപ്പെടെയുള്ള പൂരകജീവികളെ ശ്രദ്ധിക്കുക അസമയത്ത് രാത്രി സ്ഥലത്ത് ഒറ്റയ്ക്ക് പോകുന്നതും അതുപോലെ മറ്റ് സുരക്ഷാ മാർഗങ്ങളില്ലാതെ പോകുന്നതുമൊക്കെ അപകട സാധ്യത വിളിച്ചു വരുത്തുന്നു കണ്ടകശനി ഏഴാം ഭാവത്തിലായതിനാൽ സ്വാഭാവികമായും കിടക്കപ്പായയിലാകണം എന്നൊരു സാധ്യതയുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നിർവഹിച്ചു കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒൻപതിൽ സഞ്ചരിക്കുന്ന വ്യാഴം മാത്രമാണ് ഇവർക്ക് അനുകൂലമായ ഈശ്വരാധീനം നൽകുന്നത് അത് വ്യാഴമായതിനാൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ട് വലിയ ദോഷം വരില്ല എന്നാലും പ്രതീക്ഷിച്ച് പ്രതീക്ഷിച്ച് അത്ര ധനം കയ്യിൽ വരണമെന്നില്ല പക്ഷേ കാര്യങ്ങൾ ഏതാണ്ട് നടന്നു പോകും അതിൻ്റെ ായ ആശങ്കകളും ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക ഓരോ വ്യക്തിയോടും വളരെ കരുതലോടുകൂടി ഇടപെടുക ഇതാണ് ഈ ചിങ്ങക്കുരുലെ നക്ഷത്രക്കാരോട് ഇപ്പോൾ പറയാനുള്ളത് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങൾ താരതമ്യ ഗുണമുള്ളതാണ് തങ്ങളുടെ പ്രവർത്തന മേഖലയിൽ അങ്ങേയറ്റം ആത്മാർത്ഥതയോടുകൂടി ഇവരിപ്പോൾ ഇടപെടാൻ ശ്രമിക്കുന്നത് കൊണ്ട് അതിൻ്റെതായ ഒരു ഈശ്വരാധീന്യവും ഗുണവും ഇവർക്ക് എന്തായാലും ഉണ്ടാകും